Gyanvapi കേസിൽ മസ്ജിദിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ കോടതി ഉത്തരവ്. 4 ഹിന്ദു സ്ത്രീകൾ നൽകിയ ഹർജിയിലാണ് വാരാണസി ജില്ലാ കോടതിയുടെ നടപടി. കോടതി ഉത്തരവിന് ഹൈന്ദവ സംഘടനകൾ സ്വാഗതം ചെയ്തു. വാരാണസിയിലെ Gyanvapi മസ്ജിദിൽ പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ ശാസ്ത്രീയ പരിശോധന ആവശ്യപ്പെട്ട് 4 ഹിന്ദു സ്ത്രീകളാണ് കോടതിയെ സമീപിച്ചത്. പുരാതന കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്ത് അവയുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് മസ്ജിദെന്നും ഇത് തെളിയിക്കാൻ ശാസ്ത്രീയ പരിശോധന അനിവാര്യമെന്നും ഹർജിക്കാർ വാദിച്ചു. എന്നാൽ പരിശോധനയെ മസ്ജിദ് കമ്മിറ്റി ശക്തമായി എതിർത്തിരുന്നു. ഇത്തരം പരിശോധനകൾ പള്ളിക്ക് ദോഷം ചെയ്യുമെന്നായിരുന്നു വാദം. ഇരുവിഭാഗങ്ങളുടെയും നിലപാടുകൾ വിശദമായി കേട്ട വാരണാസി ജില്ലാ കോടതി പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയ്ക്ക് ഉത്തരവിടുകയായിരുന്നു. पूरे परिसर का एएसआई द्वारा सर्वेक्षण होना चाहिए, वो बैरिकेडेड का जो बैरिकेडिंग के अंदर का एरिया है, पूरे बैरिकेडिंग के अंदर एरिया का सर्वे होना चाहिए. आज कोर्ट ने उस ऑर्डर को अलाउ आज कोर्ट ने उस एप्लीकेशन को अलाउ किया है. अब एएसआई ही इस केस की दिशा और दशा निर्धारित करे. കോടതി ഉത്തരവിനെ ആഹ്ലാദ ആരവത്തോടെയാണ് ഹൈന്ദവ സംഘടനകളും ഹർജിക്കാരും വരവേറ്റത്. सामने निकल के आए हैं और एक सख्त साबुत सामने आ जाएगा क्योंकि वो मंदिर है और मंदिर ही रहेगा. और बहुत बड़ी जीत है कि सावन में हम लोग का फैसला आया, इसे बहुत बड़ी जीत हम लोग मना रहे हैं. Gyanvapi കേസിൽ ഏറെ നിർണായകമാകുന്നതാണ് ഇന്നത്തെ കോടതി ഉത്തരവ്. മസ്ജിദിനകത്ത് ശൃംഗാർ ഗൗരി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ആരാധന നടത്താൻ അനുമതി തേടി 5 ഹിന്ദു സ്ത്രീകൾ കഴിഞ്ഞ വർഷം ആദ്യം വാരണാസി കോടതിയെ സമീപിച്ചു. അവിടെ തുടങ്ങിയ നിയമ പോരാട്ടമാണ് പള്ളിയിലെ ശാസ്ത്രീയ പരിശോധന എന്ന കോടതി ഉത്തരവിൽ വരെ എത്തി നിൽക്കുന്നത്. കോടതി നിർദ്ദേശത്തെ തുടർന്ന് നടന്ന സർവേയിൽ സ്വയംഭൂ ശിവലിംഗം മസ്ജിദിനുള്ളിൽ കണ്ടെത്തിയിരുന്നു. ജനം, ഡൽഹി. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി. ഗൗതം, മാസങ്ങളായി നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ Gyanvapi കേസിൽ മസ്ജിദിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ കോടതി ഉത്തരവ് നൽകിയിരിക്കുന്ന നിർണായകമായ ഉത്തരവ് തന്നെയല്ലേ? രജനി, Gyanvapi കേസിൽ വളരെ സുപ്രധാനമായ ഉത്തരവാണ് ഇന്നിപ്പോൾ വാരണാസി ജില്ലാ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് വർഷങ്ങളായി നമുക്കറിയാം നിലനിൽക്കുന്ന ഒരു തർക്കമാണിത്. 1669 പുരാതന കാശി വിശ്വനാഥ ക്ഷേത്രം ഔറംഗസേബിൻ്റെ പടയോട്ടത്തിൽ തകർക്കപ്പെടുകയും പിന്നീട് ആ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് Gyanvapi മസ്ജിദ് എന്നുള്ളതാണ് ഹൈന്ദവർ വർഷങ്ങളായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് അടിസ്ഥാനപരമായ പല തെളിവുകളും ഹൈന്ദവ സംഘടനകൾ വർഷങ്ങളായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ തുടങ്ങിയത് അടുത്ത കാലത്താണ്. ഏതാണ്ട് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് 5 ഹിന്ദു സ്ത്രീകൾ വാരണാസിയിൽ തന്നെയുള്ള കാശി വിശ്വനാഥൻ്റെ ഭക്തരായ 5 ഹിന്ദു സ്ത്രീകൾ കോടതിയെ സമീപിക്കുകയും ശൃംഗാർ ഗൗരി ദേവിയെ എല്ലാ ദിവസവും ആരാധിക്കുവാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന വാദം കോടതിക്ക് മുമ്പാകെ വയ്ക്കുകയും ചെയ്തു. അതായത് ഈ മസ്ജിദിനകത്താണ് ശൃംഗാർ ഗൗരിയുടെ ക്ഷേത്രമുള്ളത്. കൂടാതെ ഗണപതി ഉൾപ്പെടെയുള്ള പല ഉപദേവതകളുടെ വിഗ്രഹങ്ങളും നമുക്ക് ഈ Gyanvapi മസ്ജിദിനകത്ത് കാണാൻ സാധിക്കും. അതിനാൽ ശൃംഗാർ ഗൗരി ഉൾപ്പെടെയുള്ള കാശി വിശ്വനാഥന്റെ ഉപദേവതകളെ ആരാധിക്കുവാൻ എല്ലാ ദിവസവും തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 5 ഹിന്ദു സ്ത്രീകൾ കോടതിയെ സമീപിച്ചു. പിന്നീട് അവർ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട് നടന്ന സർവേയിൽ നമുക്കറിയാം ഈ മസ്ജിദിനകത്ത് ശിവലിംഗം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊരു സ്വയംഭൂ ശിവലിംഗമാണെന്നും കാശി വിശ്വനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ശിവലിംഗമാണ് അത് തുടങ്ങിയ വാദഗതികൾ അന്ന് തന്നെ ശക്തിപ്പെട്ടിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ഹർജി ഈ മെയ് മാസത്തിൽ കോടതിയിലെത്തി. ഈ മസ്ജിദിനകത്ത് ഒരു ശാസ്ത്രീയ പരിശോധന, അതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു ശാസ്ത്രീയ പരിശോധന ഈ മസ്ജിദിനകത്ത് നടത്തണം. അത് നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് പുരാതന ക്ഷേത്രമാണ് എന്ന് വ്യക്തമാകും. കൃത്യമായൊരു പഠനം നടന്നു കഴിഞ്ഞാൽ അത് വ്യക്തമാകും എന്നതായിരുന്നു ഈ ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ മസ്ജിദ് കമ്മിറ്റി ആകട്ടെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഈ ശാസ്ത്രീയ പരിശോധനയെ ശക്തമായി എതിർക്കുന്നുണ്ടായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഇത്തരം പരിശോധനകൾ പള്ളിക്ക് ദോഷം ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പള്ളിക്ക് കേടുപാടുകൾ സംഭവിക്കാൻ വഴിവെക്കുന്നതാണ് എന്നായിരുന്നു മസ്ജിദ് കമ്മിറ്റിയുടെ വാദം. തടസ്സം. എന്നാൽ അത് പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഇന്നിപ്പോൾ വാരണാസി ജില്ലാ കോടതി ശാസ്ത്രീയ പരിശോധന ഈ മസ്ജിദിനകത്താകാം എന്ന ഒരു വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. ഇത് ഹിന്ദു സ്ത്രീകൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ പള്ളിക്കകത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇപ്പോൾ കളമൊരുങ്ങുകയാണ്. സ്വാഭാവികമായും ഹൈന്ദവ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് ഈ കോടതി ഉത്തരവ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇത് 1669 മുതൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തതിന് ശേഷം ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അതിന് മുകളിൽ നിർമ്മിച്ചുയർത്തിയതാണ്, ഔറംഗസേബ് നിർമ്മിച്ചതാണ് ഈ പള്ളി എന്നതാണ് ഹിന്ദുക്കളുടെ വിശ്വാസം അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളുടെ വാദഗതികൾ അങ്ങനെയാണ്. അതിന് നിരവധി തെളിവുകൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഇപ്പോഴും ഈ മസ്ജിദിനകത്ത് നിലനിൽക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ശൃംഗാർ ഗൗരി ഉൾപ്പെടെയുള്ള ഉപദേവതകളുടെ പ്രതിഷ്ഠ ഈ പള്ളിക്കകത്തുണ്ട്. ഏതാണ്ട് 1991 വരെ ശൃംഗാർ ഗൗരിയെ ഹൈന്ദവർ ഈ മസ്ജിദിനകത്ത് കയറി ആരാധിക്കുന്ന, മസ്ജിദ് കോമ്പൗണ്ടിനകത്ത് കയറി ആരാധിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പിന്നീട് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ തർക്കമന്ദിരം 1992 ഡിസംബർ 6-ന് തകർന്നതിനെ തുടർന്ന് ഈ ശൃംഗാർ ഗൗരി ക്ഷേത്രത്തിലേക്ക് ഹിന്ദുക്കൾക്ക് എല്ലാ ദിവസവും പ്രവേശിക്കുവാനുള്ള അനുമതി നിഷേധിക്കപ്പെടുന്നു. അന്ന് ഉത്തർപ്രദേശിൽ അധികാരത്തിലിരുന്ന സമാജ്വാദി പാർട്ടി സർക്കാരാണ് അത്തരം ചില നീക്കങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ വർഷത്തിലൊരിക്കൽ മാത്രമാണ് ശൃംഗാർ ഗൗരിയെ ആരാധിക്കുവാനുള്ള അവകാശം ഭക്തർക്ക് ലഭിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയും അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങളുമാണ് ഇപ്പോൾ മറ്റൊരു ദിശയിൽ എത്തി നിൽക്കുന്നത്. ഈ പള്ളിക്കകത്ത് ശാസ്ത്രീയ പരിശോധന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടേതാവാം എന്ന നിലയിലുള്ള വിധിപ്രസ്താവം നടത്തുന്നതിലൂടെ വളരെ സുപ്രധാനമായ ഒരു വിജയം ഈ ഹിന്ദു സംഘടനകളെ സംബന്ധിച്ച് നിയമ പോരാട്ടത്തിൽ നേടിയിരിക്കുകയാണ്.